നമസ്കാരം. മന്ത്രി കെ ടി ജലീലിന്റെ അമേരിക്കൻ സന്ദർശനവും സംശയത്തിൽ കഴിഞ്ഞ ഒക്ടോബർ 10 മുതൽ 12 വരെ ന്യൂജേഴ്സി എഡിസൺ ഹോട്ടലിൽ നടന്ന ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ വാർഷികത്തിൽ പങ്കെടുക്കാനാണ് മന്ത്രി എത്തിയത്. പ്രസ് ക്ലബിന്റെ ആദ്യ ചർച്ചയിലും അവസാന സമ്മേളനത്തിലും മാത്രമാണ് മന്ത്രി പങ്കെടുത്തത്. ന്യൂയോർക്ക് ന്യൂജേഴ്സി മേഖലയിലെ വിവിധ മോസ്കുകൾ നടത്തിയ വിവിധ പരിപാടികൾക്കാണ് പ്രാധാന്യം കൊടുത്തത്. ഇതിനിടയിൽ ഒരു പാകിസ്ഥാൻ ഗ്രൂപ്പ് നടത്തിയ പരിപാടിയിലും ജലീൽ പങ്കെടുത്തതായി അന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പ്രസ് ക്ലബിന്റെ അവസാന ദിന പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത ജലീലിന്റെ പ്രസംഗം മുഗളന്മാർ മുതൽ ഇന്ത്യ ഭരിച്ച മുസ്ലിം ഭരണാധികാരികളുടെ മഹത്വം വിളമ്പുകയും അവർ ഹിന്ദുക്കളെ എത്രമാത്രം കരുതലോടെ പരിപാലിച്ചും പോയിരുന്നുവെന്ന് വിവരിക്കലുമായിരുന്നു. മോദി സർക്കാർ മുസ്ലിങ്ങളെ രണ്ടാം തരം പൗരന്മാരായി കാണുന്നതായും ജലീൽ അന്ന് കുറ്റപ്പെടുത്തുകയുണ്ടായി. വിദേശ രാജ്യത്തെത്തി മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ഒരാൾ പൊതുചടങ്ങിൽ വർഗീയത പറയുന്നതിനെതിരെ അന്ന് പ്രതിഷേധവും ഉയർന്നിരുന്നു. വടക്കേ അമേരിക്കയിലെ മലയാളി മുസ്ലിം കൂട്ടായ്മയായ നോർത്ത് അമേരിക്കൻ നാഷണൽ മുസ്ലിം അസോസിയേഷൻ ഉന്നത വിദ്യാഭ്യാസ പഠനത്തിനുള്ള സ്കോളർഷിപ്പിന്റെ പുതിയ പ്രൊജക്ടിന്റെ ഉദ്ഘാടനവും പ്രസ് ക്ലബ് കോൺഫറൻസിൽ വെച്ച് കെ ടി ജലീൽ നിർവഹിച്ചിരുന്നു. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രതിഭകളെ തിരഞ്ഞെടുത്ത് അവർക്ക് സ്കോളർഷിപ്പ് പദ്ധതി, ഉദ്യോഗാർത്ഥികൾക്കുള്ള ട്രെയിനിങ് പദ്ധതി എന്നിവയും ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി അന്ന് പറഞ്ഞിരുന്നു. നന്മ എന്ന സംഘടന തുടങ്ങിയിട്ട് ഒന്നര വർഷമേ ആയിട്ടുള്ളൂ. എങ്കിലും കേരളത്തിലെ പ്രളയത്തിൽ ദുരിതമനുഭവിച്ചവർക്ക് 45 വീടുകൾ പണിതു നൽകിയും പ്രളയ പ്രദേശത്ത് സൗജന്യ സൂപ്പർ മാർക്കറ്റ് തുറന്നും ദുരിതമനുഭവിച്ചവരെ സഹായിച്ചതായി അവകാശപ്പെട്ട സംഘടന 2 കോടിയുടെ സഹായം കേരളത്തിന് നൽകിയതായി പറഞ്ഞിരുന്നു. 20 ലക്ഷം രൂപ ചടങ്ങിൽ വെച്ച് മന്ത്രിക്ക് സംഘടനാ ചെയർമാൻ അബ്ദുൾ സമദ് പൊന്നരി, പ്രസിഡന്റ് യു എ നസീർ, സെക്രട്ടറി മെഹബൂബ് എന്നിവർ ചേർന്ന് കൈമാറി. ഇവർ ചെലവഴിച്ചതും നൽകിയതുമായ പണം ഉപയോഗിച്ചതിനെ കുറിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്തായാലും കൊച്ചാപ്പയുടെ കള്ളത്തരങ്ങളെല്ലാം ഓരോന്നായി ദിനം പ്രതി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എൻഐയും എൻഫോഴ്സ്മെന്റും ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘങ്ങൾ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇനി എന്നാണാവോ മുഖ്യനും കൂട്ടരും എൻഐയുടെ അതിഥികളായി പോകുന്നത്? കാത്തിരുന്നു തന്നെ കാണാം. വെബ്ഡെസ്ക് തത്വമായി.